പേരൂർ കടയിൽ നടന്ന ലൈംഗിക അതിക്രമ കേസിലും പ്രതി സന്തോഷ് എന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് അതിക്രമം ഉണ്ടായത്. വിരലടയാള പരിശോധനയിലാണ് സന്തോഷ് തന്നെയാണ് ഈ കേസിലും പ്രതിയെന്ന് സ്ഥിരീകരിച്ചത്. ആദ്യം വീട്ടുടമയുടെ പ്രതികരണത്തിലേക്ക്. ഈ മ്യൂസിയത്തിൽ വെച്ച് യുവതിയെ ആക്രമിച്ച കേസിലെ പ്രതി സന്തോഷ് തന്നെയാണ് അന്നിവിടെ ഈ പെൺകുട്ടികളുള്ള നിങ്ങളുടെ വീട്ടിലും എത്തിയത്, ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളുടെ അടുത്തും എത്തിയത് എന്നൊരു സംശയമുണ്ട് പോലീസിന്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ആ അതിന് അറ്റാക്കിന് ഇരയായ കുട്ടി തന്നെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളി തന്നെ ആണെന്ന് കുട്ടിക്കൊരു ഏകദേശ രൂപം തോന്നിയിട്ട് അതൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ. ഇനിയിപ്പോൾ ഇത് തെളിയിക്കണമെങ്കിൽ വിരലടയാളം ആണ് ഒത്തുനോക്കുന്നത്. അന്നിവിടെ വന്നിട്ട് പോലീസ് അതെല്ലാം എടുത്തു പോയിരുന്നു. ആ വിരലടയാളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല, വിരലടയാളം എടുത്തിട്ട് പോയായിരുന്നു. രൂപം കണ്ടിട്ട് അത് തന്നെയാണെന്ന് കുട്ടി പറയുന്നു. ആ കുട്ടി ഏകദേശം രൂപം അതാണെന്ന് കുട്ടി പറയുന്നുണ്ട്. ഇരട്ടത്തായതുകൊണ്ട് അതിനും ക്ലിയർ ആയില്ല. അതിനാൽ ഏകദേശം ഫിസിക്ക് വെച്ച് നോക്കിയിട്ട് ഏകദേശം ഇത് തന്നെയാണെന്നാണ് കുട്ടി പറയുന്നത്. അവരുടെ മുഖത്തേക്ക് എന്തോ കുട്ടികളുടെ ബെഡ്ഷീറ്റ് എടുത്ത് അവരുടെ മുഖത്തേക്ക് ഇട്ടിട്ടാണ് ഇയാൾ ഇറങ്ങി ഓടുന്നത്. അത് കാരണം അത്രയും ക്ലിയർ ആയില്ല കുട്ടികൾക്ക്. എങ്കിലും ഏകദേശം രൂപം അത് തന്നെയാണെന്നാണ് കുട്ടികൾ പറയുന്നത്. വിവരങ്ങളുമായി അമലുണ്ട്. അമൽ, അതായത് ഈ പെൺകുട്ടി ഇയാളെ ഏകദേശം രൂപം കണ്ടൊക്കെ തിരിച്ചറിയുന്നുണ്ട്, പോലീസും ഉറപ്പിക്കുകയാണോ അങ്ങനെയെങ്കിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തെളിയുകയാണല്ലേ? അങ്ങനെ തന്നെയാണ് പ്രജീഷേ. ഈ നേരത്തെ മ്യൂസിയം കേസിൽ ഉണ്ടായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ നിരവധി കേസുകളിൽ ഈ സന്തോഷിനെ പ്രതിയാക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഇങ്ങനെ എല്ലാ കേസും കിട്ടിയവരാളുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ള തരത്തിലല്ല. അത്തരം വിമർശനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ തെളിവ് സന്തോഷിനെതിരെ ഉണ്ട് എല്ലാ കേസുകളിലും എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഡിസംബർ മാസത്തിലാണ് ഈ കുറുവൻകോണത്തെ ഈ വീട്ടിൽ ഇവർ കയറുന്നത്. ആ രണ്ട് നിലയുള്ള വീടാണ്. അതിൻ്റെ താഴത്തെ നിലയിൽ ആ വീട്ടുകാരും രണ്ടാമത്തെ നിലയിൽ കുറച്ച് വിദ്യാർത്ഥികളുമാണ് താമസിച്ചിരുന്നത്. വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടാണ്. അവിടേക്കാണ് ഈ പ്രതി സന്തോഷ് എത്തിയത്. സന്തോഷ് രണ്ടാം നിലയിൽ കയറി സൺഷൈഡിൽ നിന്നുകൊണ്ട് ഈ ജനലിലൂടെ പെൺകുട്ടികളെ ആക്രമിക്കുകയായിരുന്നു. ഇവർ എണീറ്റപ്പോൾ ഒരു പുതപ്പെടുത്ത് മുഖത്തേക്ക് എറിഞ്ഞതിന് ശേഷം ഇറങ്ങി ഓടി എന്നുള്ളതാണ് പറയുന്നത്. അന്ന് തന്നെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് തുടർച്ചയായി തന്നെ ആ പ്രദേശത്തെ ചില വീടുകളിൽ ഇത്തരം സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ ഒരു കേസ് കൂടി വരാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമുണ്ട്, അതിൻ്റെ അതുകൂടി വരാനുണ്ട്. അത് ഈ പറയുന്ന കൈരളി ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഈ കുറുവൻകോണത്തെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലം. അതിന് തൊട്ടപ്പുറം തന്നെ മറ്റൊരു വീട്ടിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മ്യൂസിയം കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന സി സി ടി വി ദൃശ്യങ്ങളും അവരുടെ രേഖാചിത്രവും എല്ലാം നിരവധി ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. തങ്ങളുടെ അടുത്ത് വീട്ടിൽ ആക്രമിച്ചത് ഇന്നയാളാണ്, തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്നയാളാണ് എന്ന് പറഞ്ഞ് നിരവധി ആളുകളാണ് പരാതിയുമായി വരുന്നത്. ഇപ്പോൾ തന്നെ ഇത് നാലാമത്തെ സംഭവമായി കഴിഞ്ഞു. ഈ മ്യൂസിയം കേസിലെ പ്രതിയെ അന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ ഈ ചിത്രം കണ്ട് ഇന്നിപ്പോൾ ഈ പെൺകുട്ടി അടക്കം അവിടെ എത്തിയിരുന്നു. ഈ അന്ന് പരാതി നൽകിയ പെൺകുട്ടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പ്രതിയെ കാണിച്ചപ്പോൾ ഈ പ്രതി തന്നെയാണ് എന്ന് പെൺകുട്ടി തിരിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പൂർണ്ണമായ സ്ഥിരീകരണം ഉണ്ടാവണമെങ്കിൽ ഒരു തോന്നലാണോ എന്നറിയാൻ പറ്റില്ല. അതിനാൽ തന്നെ പൂർണ്ണമായ സ്ഥിരീകരണത്തിനായി വിരലടയാളങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് ശേഖരിച്ചതും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതും സന്തോഷിൻ്റെതും ഒത്തുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിലും ഉടൻ തന്നെ സന്തോഷിനെ പ്രതി ചേർക്കും, അറസ്റ്റ് ചെയ്യും. പ്രജീഷ്, ശരി, അമലാണ് വിവരം നൽകിയത്.